Daksha PSC in a mature video like a lavaka swagadam in the Adunika Tidividangu Rajakanmar in the topic. Aditha Parnadigari Namkakana Rani Lakshmi Bai Kalakatam Ainithi Enuti Patamudal Padinanjure Anjavarsham. Apo 8 to 1. കുറവ് കാലം, ഏറ്റവും കുറച്ച് കാലം മാത്രം തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായി ഇരുന്നിരുന്ന വ്യക്തിയാണ് റാണി ലക്ഷ്മി ഭായ്. മുഴുവൻ പേര് ആയില്യം തിരുനാൾ റാണി ലക്ഷ്മി ഭായ്. പക്ഷേ കുറച്ചു കാലം മാത്രമേ ഭരണത്തിലിരുന്നുള്ളെങ്കിലും നിരവധി ഓർമ്മിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് റാണി ലക്ഷ്മി ഭായ്. 1812 അടിമത്തം നിർത്തലാക്കിയത് അത്തരത്തിലൊന്നാണ്. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. ഈ റാണി ലക്ഷ്മിബായിയുടെ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിട്ടുള്ള കേണൽ മൺറോയെ ദിവാനായി നിയമിക്കുന്നത്. അതുപോലെ തന്നെ അലോപ്പതി മെഡിസിൻ, വാക്സിനേഷൻ ഇതൊക്കെ തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയ ഭരണാധികാരി കൂടിയാണ് ഇവർ. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം, പട്ടയ സമ്പ്രദായം ഇതൊക്കെ ഏർപ്പെടുത്തിയതും റാണി ലക്ഷ്മിബായിയാണ്. മറ്റൊരു കാര്യം ഓർത്തിരിക്കാനുള്ളത്, റാണി ലക്ഷ്മിബായി തന്നെയാണ് അഴിമതി തടയുന്നതായി ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആക്കിയത്. സോ നമുക്കൊന്നുകൂടി പറയാം, റാണി ലക്ഷ്മിബായ് 1810 മുതൽ 1815 വരെയായിരുന്നു ഭരണകാലഘട്ടം. അതായത് 5 വർഷം മാത്രമേ ഭരണത്തിലിരുന്നുള്ളൂ. ഏറ്റവും കുറവ് കാലം ഭരണത്തിലിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മിബായ്. ആയില്യം തിരുനാൾ റാണി ലക്ഷ്മിബായി എന്നാണ് മുഴുവൻ നാമം. 1818 അടിമത്തം നിർത്തലാക്കി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം, പട്ടയ സമ്പ്രദായം എന്നിവ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിട്ടുള്ള കേണൽ മൺറോയെ ദിവാനായി നിയമിച്ചതും റാണി തന്നെയാണ്. അലോപ്പതി മെഡിസിൻ, വാക്സിനേഷൻ എന്നിവ നിർബന്ധമാക്കിയതും റാണി ലക്ഷ്മിബായി തന്നെയാണ്. ദേവസ്വം ബോർഡ് സ്ഥാപിക്കുന്നതും റാണി ലക്ഷ്മിബായി തന്നെയാണ്. സോ ഇത്രയും മാത്രമേ റാണി ലക്ഷ്മിബായിയെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഉത്രട്ടാതി തിരുനാൾ റാണി സേതു പാർവതി ഭായിയെ കുറിച്ചിട്ടാണ്. കാലഘട്ടം 1815 മുതൽ 1829 വരെ. 1829 സ്വാതി തിരുനാളിൻ്റെ സ്ഥാനാരോഹണം വരെ റീജൻറ്റ് ഭരണം കാഴ്ചവെച്ച വ്യക്തിയാണ് റാണി സേതു പാർവതി ഭായ്. 1817 വിളംബരത്തിലൂടെ പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധമാക്കി അല്ലെങ്കിൽ സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു പാർവതി ഭായ്. അപ്പോൾ ഈ ഒരു വിളംബരത്തെ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാട്ട എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വേളിക്കായലിൽ പാർവതി പുത്തനാർ പണിയെഴുപ്പിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ തിരുവിതാംകൂറിലെ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത് റാണിയുടെ കാലത്താണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി കുറേ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് റാണി സേതു പാർവതിഭായ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയുവാനുള്ള അനുമതി കൊടുത്തതും റാണി സേതു പാർവതിഭായാണ്. സോ ഇത്രമാത്രം കാര്യങ്ങളെ നമുക്ക് സേതു പാർവതിഭായിയെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഉത്രട്ടാതി തിരുനാൾ റാണി സേതു പാർവതിഭായ്. കാലഘട്ടം 1815 മുതൽ 1829 വരെ. റീജൻ ഭരണമാണ് കാഴ്ചവെച്ചത്. 1817 ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതിൻ പ്രകാരം പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമാക്കി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ തിരുവിതാംകൂറിലേക്ക് എത്തുന്നത് റാണിയുടെ കാലത്താണ്. അതുപോലെ തന്നെ സ്വർണം വെള്ളി ആഭരണങ്ങൾ സ്ത്രീകൾക്ക് അണിയുവാൻ വേണ്ടി അനുമതി നൽകിയതും റാണി സേതു പാർവതി ഭായിയാണ്. സോ അടുത്തതായിട്ട് നമുക്ക് സ്വാതി തിരുനാളിനെ കുറിച്ച് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1829 മുതൽ 1847 വരെയാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെടുന്നു. അതായത് ജനിക്കുന്നതിന് മുൻപേ രാജസ്ഥാനം കിട്ടിയത് കൊണ്ട് ഇദ്ദേഹം ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നു. മറ്റൊരു പേര് ദക്ഷിണ ഭോജൻ എന്നാണ്.
ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ആയി അറിയപ്പെടുന്നത്. 20-ൽ അധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. 20-ൽ അധികം ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഇദ്ദേഹം ശുചീന്ദ്രം കൈമുക്ക് എന്ന ഒരു പരീക്ഷണ രീതി നിർത്തലാക്കി. നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ കാര്യം പഠിച്ചപ്പോൾ കണ്ടതാണ് ശുചീന്ദ്രം കൈമുക്ക് തുടങ്ങി വെച്ചത് അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അത് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. സിയാന നൂപുര വർണ്ണ പ്രബന്ധം അവതരിപ്പിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. എഞ്ചിനീയറിംഗ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, കരാർ വ്യവസ്ഥ എന്നിവ ആരംഭിച്ചതും സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം എന്നീ കൃതികൾ രചിച്ചതും സ്വാതി തിരുനാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം എന്നിവ. കർണാടക സംഗീതത്തിലും വീണ വായനയിലും പ്രാവീണ്യം തെളിയിച്ച വ്യക്തി കൂടിയായിരുന്നു സ്വാതി തിരുനാൾ. ഇനി ഇദ്ദേഹം ആരംഭിച്ച ചില പദ്ധതികൾ, ഇദ്ദേഹം നടപ്പിലാക്കിയ ചില പദ്ധതികളായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ രാജാ സ്കൂള് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് 1866 യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ചതും സ്വാതി തിരുനാളാണ്. 1837 നക്ഷത്ര ബംഗ്ലാവ് അഥവാ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചതും സ്വാതി തിരുനാളിന്റെ കാലത്താണ്. വേലുത്തമ്പി ദളവ സ്ഥാപിച്ച ഹജ്ജൂർ കോടതി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും ഇദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം, ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം, കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം, മൃഗശാല എന്നിവയെല്ലാം അനുമതി നൽകിയത് സ്വാതി തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമൻ തമ്പി. ഇരയിമൻ തമ്പി എഴുതിയ, ഇദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് വളരെ പ്രസിദ്ധമാണല്ലോ. 1836 തിരുവിതാംകൂറിൽ ഇദ്ദേഹം സെൻസസ് ഏർപ്പെടുത്തുന്നത്. 1836 തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് ഏർപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് നാൽവർ സംഘം എന്നാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി കേരളത്തിൽ സ്ഥാപിച്ചതും സ്വാതി തിരുനാളിന്റെ കാലത്ത് തന്നെയാണ്. സോ ഇത്രയുമാണ് സ്വാതി തിരുനാളിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1829 മുതൽ 1847 വരെയാണ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് 20-ൽ പരം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിവുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, കരാർ വ്യവസ്ഥ ഇതെല്ലാം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥിതി നിർത്തലാക്കിയതും സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തന്നെയായിരുന്നു. 1866 യൂണിവേഴ്സിറ്റി കോളേജ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരുന്നത്. 1836 തിരുവിതാംകൂറിലെ സെൻസസ് ഏർപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി, പിന്നെ മൃഗശാല, അതുപോലെ തന്നെ മ്യൂസിയം, വാന നിരീക്ഷണ കേന്ദ്രം ഇതെല്ലാം തിരുവിതാംകൂറിലാണ് ആദ്യമായി വന്നത്. അതെല്ലാം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തന്നെയായിരുന്നു. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ഭരണാധികാരിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.